സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ് അതല്ലെങ്കിൽ ആസ് വെൽ ആസ് എന്നതിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും പല സെൻറ്റൻസിലും കണ്ടിട്ടുള്ളതായിരിക്കും ആസ് വെൽ ആസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആൻഡിൻ്റെയും ആസ് വെൽ ആസിൻ്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്? അതുകൊണ്ട് തന്നെ കൂടെ എന്നാണ് ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ആൻഡ് മാത്രം ഉപയോഗിച്ചാൽ മതി, ആസ് വെൽ ആസ് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴത് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുക. നമ്മൾ വളരെ എന്താണ് ഡിഫിക്കൽട്ടായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരേ അർത്ഥമുണ്ടെന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഉദാഹരണം, ടിനു ആസ് വെൽ ആസ് ട്രീസ ഈസ് കമ്മിങ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ ടിനുവും ട്രീസയും പാർട്ടിക്ക് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ പറഞ്ഞു ഈ ആസ് വെൽ ആസിൻ്റെ ആവശ്യമില്ല, ആൻഡ് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോഴെന്ത് ഉപയോഗിച്ചാലും മതി? ടിനു ആൻഡ് ട്രീസ ആർ കമ്മിങ് ടു ദ പാർട്ടി എന്നാണ്. അപ്പോൾ ഈ ടിനു ആൻഡ് ട്രീസ എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറലായി മാറി, രണ്ട് പേരുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആർ ഉപയോഗിച്ചത്. ദേ ആർ കമ്മിങ് ടു ദ പാർട്ടി. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ മറ്റ് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി അതെനിക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ID താഴെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, കാരണം അപ്ഡേറ്റ്സ് വന്നാൽ ഞാൻ ഇനി മുതൽ ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മറ്റുദാഹരണം, ഹീ ക്യാൻ റീഡ് ആസ് വെൽ ആസ് റൈറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവന് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, അയക്കാനും പറ്റും, ക്യാൻ എന്നുള്ളതിന് പറ്റും എന്നുള്ളതാണ്. ഹീ ക്യാൻ റീഡ് ആസ് വെൽ ആസ് റൈറ്റ് ഇംഗ്ലീഷ്, അവന് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറ്റും. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ആസ് വെൽ ആസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആൻഡ് ഉപയോഗിച്ചാൽ മതി. ഹീ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഇംഗ്ലീഷ് എന്ന് എഴുതിയിരുന്നു. മറ്റുദാഹരണം ആൻഡ് വെച്ചുള്ളു, നെയിം ആൻഡ് അഡ്രസ് പ്ലീസ്, നിങ്ങളുടെ പേരും അഡ്രസ്സും പറയൂ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇവിടെ പ്ലീസ് എന്തുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നു? നെയിം ആൻഡ് അഡ്രസ് മാത്രം പറഞ്ഞാൽ മതി, പക്ഷേ പ്ലീസ് ഉപയോഗിച്ചതിന് കാരണം ഇംഗ്ലീഷ് ഒരു പൊളൈറ്റ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴേ പൊളൈറ്റ്നെസ് കാണിക്കേണ്ടത് പ്ലീസ് അഥവാ താങ്ക് യു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.